ഇന്ത്യയുടെ സംസ്കാരം, ഭാരതം എങ്ങനെ ലോകത്തെ അമ്പരപ്പിച്ചു എന്നുള്ളതാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ആധുനിക ലോകത്തെ അമ്പരപ്പിച്ച വ്യക്തിയാണ്. ആ ശാസ്ത്രജ്ഞൻ ഒരു ഇൻ്റർനാഷണൽ സയൻസ് കോൺഫറൻസിന് ലണ്ടനിലെത്തി. ലണ്ടനിലെത്തിയപ്പോൾ അതിലെ ഒരു ഗസ്റ്റായി പങ്കെടുക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവായിരുന്നു. അദ്ദേഹം ഐൻസ്റ്റൈനെ നെഹ്റുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐൻസ്റ്റൈനെ പോയി നെഹ്റു കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, ഫോർ നൈറ്റ് റീഡിംഗ് ഐ വിൽ ഗിവ് യു സം സ്റ്റോറീസ് ഫ്രം ഇന്ത്യൻ പുരാണാസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ പുരാണങ്ങൾ വിശദീകരിക്കുന്ന ഒരു ചെറിയ പുസ്തകം ഐൻസ്റ്റൈന് കൊടുത്തു. ഐൻസ്റ്റൈൻ രാത്രി അതൊക്കെ വായിച്ച ശേഷം പിറ്റേ ദിവസം വന്ന് സയൻസ് കോൺഗ്രസ് ചെയ്ത പ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടുപിടിച്ച തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിരക്കണക്കിന് വർഷത്തിനും ഇന്ത്യക്കാർ കണ്ടുപിടിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അമ്പരന്നു പോയി എന്നാണ്. കഥ വളരെ സിമ്പിളാണ്. ഒരു മഹർഷി എലി ശല്യം ചെയ്യുന്ന കണ്ടോണ്ട് എലി ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തപസ്സിന് ഭംഗം വരുന്നതായിട്ട് തോന്നി. അദ്ദേഹം ആ മൂഷിക സ്ത്രീയെ ഒരു മനുഷ്യ സ്ത്രീയായിട്ടങ്ങ് മാറ്റി. കുറേ കാലം കഴിഞ്ഞ് മഹർഷി രാവിലെ ദേഹശുദ്ധി വരുത്താൻ വേണ്ടി വന്നപ്പോൾ കുളത്തിലെ വെള്ളത്തിൽ നോക്കി സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്ന ഈ മൂഷിക സ്ത്രീ മനുഷ്യ സ്ത്രീയായ സ്ത്രീയെ കണ്ടു. അപ്പോൾ ഒരു പെൺകുട്ടി കണ്ണാടിയിൽ നോക്കി സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്നതിൻ്റെ അർത്ഥം കല്യാണപ്രായമായി എന്നുള്ളതാണ്. അങ്ങനെ ഋഷി പോയി ദൈവങ്ങളോട് തൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം അദ്ദേഹം ചെയ്തത് സൂര്യഭഗവാനെ കണ്ടു, അങ്ങ് എൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. സൂര്യഭഗവാൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മഹാനായ ദേവൻ ഞാനല്ല, ഞാൻ വളരെ ശക്തമായി ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കും, പക്ഷേ ഇന്ദ്രൻ വന്ന് ഒരു കാർമേഹം കൊണ്ടുവന്ന് ഇടയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ എൻ്റെ രശ്മികൾ പിന്നെ ഭൂമിയിൽ യാതൊരു രീതിയിലും ബാധിക്കുകയില്ല. ഋഷി എന്ത് ചെയ്തു? നേരെ ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നു. ദേവേന്ദ്ര, അങ്ങാണ് ഏറ്റവും മഹാനായ വ്യക്തി, എൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ പറഞ്ഞു, ഞാൻ സൂര്യൻ്റെ രശ്മികളെ തടയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ വായുവിൻ്റെ ദേവൻ എന്നേക്കാൾ ശക്തനാണ്. ഞാനിങ്ങനെ മേഘം കൊണ്ട് അവിടെ ചെന്ന് മഴ പെയ്ക്കാൻ നോക്കുമ്പോൾ ഒരു മേഘം ഒരു കാറ്റ് വന്ന് ആട്ടിച്ച് വായുഭഗവാൻ വന്ന് ആടിച്ച് തെറിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേഘവേലയുടെ ദൂരെ കളയുന്നത്. ഋഷി വായുഭഗവാൻ്റെ അടുത്ത് ചെന്നു. അങ്ങാണ് ഏറ്റവും മഹാനായ ദേവൻ, അതുകൊണ്ട് എൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. വായുഭഗവൻ പറഞ്ഞു, ഞാനൊന്നുമല്ല, ഞാൻ വളരെ ശക്തമായിട്ട് അടിച്ചു കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഹിമാലയ പർവ്വതം ഇങ്ങനെ എന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഒരു രക്ഷയില്ല. ഋഷി നേരെ ഹിമവാൻ്റെ അടുത്ത് ചെന്നു, അങ്ങ് എൻ്റെ മകളെ വിവാഹം കഴിക്കണം. ഹിമവൻ പറഞ്ഞു, താങ്കളിപ്പോൾ 4-5 പേരുടെ അടുത്ത് പോയി, ഞങ്ങളാരുമല്ല മഹാൻ, നിങ്ങളുടെ മകളെ ആരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് താൻ പോയി ബ്രഹ്മാവിനോട് ചോദിക്കാൻ പറഞ്ഞു. ഋഷി പോയി ബ്രഹ്മാവിനോട് ചോദിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളുടെ മകൾ ഒറിജിനലി ഒരു മൂഷിക സ്ത്രീ ആയിരുന്നു, ഒരു എലിയായിരുന്നു. ആ എലിയെ നിങ്ങൾ പിടിച്ച മനുഷ്യ സ്ത്രീ ആക്കിയതാണ് ഈ മുഴുവൻ കുഴപ്പവും. നിങ്ങൾ ആ ഹിമവാനുണ്ടല്ലോ, ആ ഹിമവാൻ്റെ പള്ള തുറന്ന് അകത്ത് കയറുന്ന ഒരു എലിയാണ്. അതുകൊണ്ട് ആ സ്ത്രീ വീണ്ടും എലിയാക്കിയിട്ട് മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആക്കിയിട്ട് ഒരു മൂഷികനെ കെട്ടി അവളങ്ങ് പൊക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി. പക്ഷേ ബ്രഹ്മാവ് പറഞ്ഞു, താങ്കൾ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചത് 5 മിനിറ്റേ ഉള്ളൂ, പക്ഷേ ബ്രഹ്മലോകത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ 1,25,000 ദിവസങ്ങളാണ്. അതുകൊണ്ട് അങ്ങ് ഭൂമി ചെല്ലുമ്പോഴത്തേക്കും 100 ആണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. കാരണം ബ്രഹ്മലോകം യാത്ര ചെയ്യുന്ന സ്പീഡും ഭൂമി യാത്ര ചെയ്യുന്ന സ്പീഡും 2-ന് 2 ആണ്. അതുകൊണ്ട് 2 രീതിയിലാണ് ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് തിരിച്ചു ചെല്ലുമ്പോഴേക്കും അങ്ങേക്ക് പരിചയമോ ബന്ധമോ സ്വന്തമോ ആരും ഭൂമിയിൽ ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ സ്പീഡ് അനുസരിച്ച് സമയം മാറിക്കൊണ്ടിരിക്കും എന്ന ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറിയാണ് ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പുള്ള ഈ പുരാണ കഥയിൽ കാണുന്നത്. ഐൻസ്റ്റൈൻ പറയുന്നു, പ്രകാശത്തേക്കാൾ കുറച്ച് വേഗത്തിൽ യാത്ര ചെയ്താൽ സമയം മുമ്പോട്ട് പോകും. പ്രകാശവേഗത്തിൽ എന്തെങ്കിലും മൂവ് ചെയ്താൽ സമയം സ്റ്റാറ്റിക്കാണ്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ കോട്ടയത്തുകാരൻ ECG സുദർശനാണ് പ്രകാശത്തേക്കാൾ വേഗതയുള്ള ടാക്കയോൺസ് എന്നൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയനായിരുന്നു. അപ്പോൾ ടാക്കയോൺസിൻ്റെ സ്പീഡിൽ പോയാൽ സമയം പുറകോട്ട് പോകും എന്നാണ് തിയറി. ഐൻസ്റ്റൈൻ വന്ന് പിറ്റേ ദിവസം സയൻറ്റിഫിക് കോൺഗ്രസ് പറയുകയാണ്, ഞാൻ കണ്ടുപിടിച്ച ഈ റിലേറ്റിവിറ്റി തിയറി എനിക്ക് തന്ന പുരാണ കഥകൾക്കകത്ത് ഞാൻ വായിച്ചപ്പോൾ കൃത്യമായി അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഭാരതത്തിലെ പ്രസിദ്ധമായ ഈ കഥകൾക്ക് ഞാൻ മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ അവിടെ പറഞ്ഞു.